ഒരു സാധനമായി സങ്കല്പിച്ചുകൊണ്ട് വെച്ചുള്ളൊരു സാധനമായി സങ്കല്പിച്ചിട്ട് പർവ്വതങ്ങളുടെ മേലിടുകയാണെങ്കിൽ പർവ്വതങ്ങൾക്ക് പോലും വഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ബലഹീനമായി പോകും, പർവ്വതം കിടുകിടാ തുരുങ്ങിപ്പോകും. അങ്ങനെയുള്ള പാദകൃത്യങ്ങൾ ചെയ്തു പോയിട്ടും മതങ്ങളുടെ സാന്നിധ്യം എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ എടുത്ത പണിക്ക് അപ്പൊ തന്നെ പോലും എടുത്ത പണിക്ക് അപ്പൊ തന്നെ പോലും ആ രീതിയിൽ ശിക്ഷിതവുമായിരുന്നു. അപ്പോൾ നബിയെ തൗബ, തൗബയുടെ നബി എന്ന് പറഞ്ഞത് എത്രമാത്രം വ്യാഖ്യാനമർഹിക്കുന്നു. നബിയെ തൗബ, അടുത്ത് പറയുന്നവ നബിയുർ റഹ്മാൻ, റഹ്മത്തിന്റെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ അന റഹ്മത്തും ഹുദാ, ലോകത്തിന്റെ മുഴുവനും അല്ലാഹു തആല സമ്മാനമായി നൽകിയ റഹ്മത്താണ് ഞാൻ. റഹ്മത്ത് മാത്രമാണ്, റഹ്മത്തല്ലാത്ത കാനൊന്നുമല്ലാത്ത മറ്റൊന്നുമില്ല. അറബി ഭാഷയിൽ ചേരിയതിന്റെ ആരുമീകരണ്ടല്ലോ ഹദസിൽ, ഇന്നമാ അന റഹ്മത്തും ഹുദാ, ഞാൻ റഹ്മത്ത് മാത്രമാണ്, റഹ്മത്ത് മാത്രമാണ്. ഖുർആനായിട്ട് പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ. ഖുർആനിന്റെ അക്രമമായ ദസ്, അതിന്റെ പച്ചപദാർത്ഥം കൂടുതൽ തഫ്സീറുകളിൽ ആഴത്തിൽ ചെല്ലാതെ കണ്ട് അറബി ഭാഷ മാത്രം പഠിച്ചിരിക്കുന്ന വ്യക്തിക്ക് പോലും അറിയാൻ കഴിയുന്ന വാക്കല്ലേ റഹ്മത്തായി തല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല, തങ്ങളെ റസൂലിയാക്കിയത്, തങ്ങൾക്ക് റിസാലത്തിന്റെ പദവി നൽകിയിരിക്കുന്നത് അൽ ആലമീൻ മുഴുവനും റഹ്മത്തായിട്ടാണ്, കാരുണ്യമായി കൊണ്ടാണ്. ആരാണ് അൽ ആലമീൻ? അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെയുള്ള എന്തെല്ലാം തരാചരങ്ങളുണ്ട്, അത് മലക്കുകളാവട്ടെ, ഇൻസുകളാവട്ടെ, ഇന്നുകളാവട്ടെ, നാൽക്കാലുമൃഗങ്ങളാവട്ടെ, വന്യജന്തുക്കളാവട്ടെ, മറ്റേത് സസ്യമൃഗങ്ങളാവട്ടെ, ഏത് വസ്തുക്കളാവട്ടെ, അൽ ആലമീൻ അതല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതേ അൽ ആലമീൻ ആണല്ലോ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കൂട്ടി വായിച്ചാൽ എന്താകും? അൽ ആലമീൻ റബ്ബാണ് അല്ലാഹു, അൽ ആലമീൻ റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറയുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ എന്താ കിട്ടുക? അൽ ആലമീൻ റബ്ബായ അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ആ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കൂടിയാണ് ഈ ലോകത്തിന് അല്ലാഹു തആല വിതരണം ചെയ്തത്. അനൽ ഖാസിമു അല്ലാഹുൽ മുഅതി, നൽകുന്ന അധികാരം അല്ലാഹുക്കാണ്, നൽകാനുള്ള അധികാരം അല്ലാഹുക്കാണ്, പക്ഷേ എന്നിലൂടെ അത് വിതരണം ചെയ്യപ്പെടുന്നു എന്നൊരു ഹദീസ് കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെല്ലാം വസ്തുക്കളുടെ റബ്ബാണോ ആ വസ്തുക്കൾക്ക് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന്റെ ബന്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ നബിയുർ റഹ്മ, സമയം വൈകിയത് കൊണ്ട് കൂടുതൽ ഞാൻ കൂടുതലേക്ക് നടക്കുന്നില്ല. നോക്കണം, ഇനി നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസിദ്ധമാകെ നമുക്കറിയാമല്ലോ ഷഹാദത്തുകളുമായി ബന്ധപ്പെട്ട പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാങ്കുമായി ബന്ധപ്പെട്ട കരിമത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്തുമായി ബന്ധപ്പെട്ട സലാത്ത് നാമം മുഹമ്മദ്, മറ്റു നാമങ്ങളും ഇല്ലായികയില്ല. ഇവിടെ മുഹമ്മദ് എന്ന പേരിലാണ് ഷഹാദത്തുകളിമ ചൊല്ലേണ്ടത്. മുസ്ലിമാകാം, ഒരു മനുഷ്യൻ മുസ്ലിമാകണമെങ്കിൽ അല്ലെങ്കിൽ ഷഹാദത്ത് കളിമ ചൊല്ലൽ അനിവാര്യമാകുന്ന ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഷഹാദത്ത് കളിമയിൽ കൂട്ടേണ്ട വാക്കെന്ന് മുഹമ്മദ് എന്ന പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മറ്റുള്ള പേരുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ മുഹമ്മദ് എന്ന നാമത്തിനുണ്ട് എന്നാണ് ഇത് നമ്മൾ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് തങ്ങൾക്ക് ഈ പേര് ലഭിച്ചത്? ലോകത്ത് മുഹമ്മദ് എന്ന പേരിൽ ഒരാൾ അതിനു മുമ്പ് ജീവിച്ചിട്ടില്ല, അതാണ് യഥാർത്ഥം. ആദ്യമായി മുഹമ്മദ് എന്ന പേര് ഉദ്ഘാടനം ചെയ്യുന്നത്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹബീബിനെ ആദ്യമായി തൊടുന്നു. അപ്പോൾ ഇതുവരെ കേട്ടു പരിചയമില്ലാത്ത മറ്റൊരു കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നാമകരണം ചെയ്യപ്പെട്ട പരിചയമില്ലാത്ത പേര് അറബി കുടുംബത്തിലെ ഖുറൈശി കുടുംബത്തിലെ മനോഹാസ്യങ്ങളുള്ള തറവാട്ടിൽ തങ്ങൾക്ക് പേര് നൽകപ്പെടാൻ എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഫതുഹുൽ മുഈനിൽ കാണാം സുമ്മിയ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽഹാമിൻ മിനല്ലാഹി തആല ലിജബ്ദിഹി അബ്ദുൽ മുത്തലിബി ഖബ്ലു. നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നിന്ന് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ഇൽഹാം മുഖേനയാണ് കേട്ടത്, കേട്ടുപഠിച്ചതല്ല. ഇൽഹാമിൻ മിനല്ലാഹി തആല ലിജബ്ദിഹി അബ്ദുൽ മുത്തലിബ് ഖബ്ലു, തങ്ങൾ ജനിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബിന് അള്ളാഹുവിന്റെ വക്കൽ നിന്നൊരു ഇൽഹാമുണ്ടായിരുന്നു. അവിടുത്തെ മകന്റെ ഭാര്യ ആമിനാ ബിബി പ്രസവിച്ചാൽ മുഹമ്മദ് എന്ന പേരിടണം, മറ്റൊരു പേരും വിട്ടുകൂടാ, ആ പേര് മാത്രമേ തങ്ങൾക്ക് അനുയോജ്യമാകുകയുള്ളൂ. അറബി നാട്ടിൽ പലതരത്തിലുള്ള പേരുകളിടും, പലർക്കും പലതരത്തിലുള്ള പേരുകളിടും. നമുക്കുമുണ്ടല്ലോ സിനിമാ നടന്മാരെ പേരിടാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ പേരിൽ ജീവിച്ച പൂർവ്വപിതാക്കന്മാരുടെയും അമ്മാമന്മാരുടെയും പേരിടാറുണ്ട്. ഇതുപോലെ വേറെന്തൊക്കെയോ പേരിടാറുണ്ട്. ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പേരിടുന്നവരുണ്ട്. ഇവിടെ മുഹമ്മദ് എന്ന പേര് അറബി നാട്ടിന് കേട്ട പരിചയം പോലുമില്ല. അപ്പോൾ ചോദിക്കും, മറ്റുള്ള പ്രവാചകന്മാരിലൂടെ തങ്ങളുടെ പ്രചരണം ഉണ്ടായിരുന്നുവല്ലോ. അത് അറബി നാട്ടിന്റെ പുറത്താണ് ഒന്ന്. രണ്ടാമത്തത് തൗറാത്തിലും ഇഞ്ചിലൊക്കെ പറയുന്ന പേര് അഹമ്മദ് തുടങ്ങിയ മറ്റു അവരനാമങ്ങളിൽ കൂടിയാണ് അധികവും ഉണ്ടായിരുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ നാട്ടിൽ മുഹമ്മദ് എന്ന പേരിനെ പറ്റി പരിചയമില്ല. ബഹുമാനപ്പെട്ട ആമിനാ ബീബിയും അബ്ദുല്ലാഹി അവരുകളും വിവാഹിതരാകുന്നത് റജബ മാസത്തിലാണ്. റജബ മാസം തുടങ്ങി റജബ് ശഅബാൻ രണ്ട് മാസം പൂർത്തിയായി. റമദാൻ മാസം ആകുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അവരുകൾ വഫാത്തായി. ഗർഭസ്ഥ ശിശുവായിക്കൊണ്ട് തങ്ങൾ കഴിയുന്നു. ഓരോ മാസത്തിലും ആമിനാ ബീബി റളിയല്ലാഹു തആല അൻഹാക്ക് മലായിക്കത്തുകൾ മുഖേന പേര് പറഞ്ഞു കൊടുക്കും. മാസങ്ങൾ ഒമ്പതിൽ ഒമ്പത് വേദികൾ മാതർ ആമിനാക്ക് നാമം തിരുത്തോളം പൈതാവാക്കി ഫസമ്മി മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ വന്ന് ഇതാ സംസാരിച്ചു കൊടുക്കുകയാണ്, നിന്റെ ഗർഭസ്ഥ ശിശു ആരാണെന്ന് അറിയാമോ? അതിനാ അത് സയ്യിദുൽ ആലമീനാണ്, ഹാത്തിമുൻ നബിയാണ്. പ്രസവിച്ചാൽ ആമിയാ മുഹമ്മദ് എന്ന പേരിട്ടുകൊള്ളണം, മറ്റൊരു പേരും നീ ചിന്തിക്കാൻ പാടില്ല. അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് വരും. ഭർത്താവിന്റെ പിതാവാണല്ലോ അബ്ദുൽ മുത്തലിബ്. പരസ്പരം കാണാം, തൊട്ടാവുക മുറിയൂല. മകന്റെ വായ തൊട്ടാവുക മുറിയൂല. ഇപ്പൊ കിച്ചണ പറയലല്ലോ നമ്മുടെ അല്ല അടുത്ത വസന്തിയുണ്ട്. ഉപ്പ, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്റെ കുഞ്ഞിക്ക് മുഹമ്മദ് എന്ന് പേരിടണം. മോനെ എന്റെ അടുത്തും വന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് എന്ന് പേരിടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാം ദിവസം പ്രസവിച്ച ഏഴാം ദിവസം കാലവിന് സഹാക്ക ലമ്മാ കാനൽ യൗമു സാബിഉ റബഹ അൻജതു അബ്ദുൽ മുത്തലിബി വഖാമ ബി അംദിഹി കമാ യജിബ്. നാം ഓതി വരാറുള്ള മംഗൂസം വലിയതിലുണ്ട്. മംഗൂസം വലിയതിന്റെ ഇബാദത്തായതുകൊണ്ട് അത് കൊണ്ടുവരാത്ത വാർത്തയാണ് എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. കാലബിൻ ഇസ്ഹാഖ ഇബ്നു ഇസ്ഹാഖ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ റളിയല്ലാഹു അൻഹു, ലോകപ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാരുടെ കിരീടമാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പോലും ഹദീസിന്റെ വിഷയത്തിൽ രംഗത്ത് വരുന്നതിന്റെ എത്രയോ മുമ്പ് ഹദീസിന്റെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവായിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. അതാണ് താലിബിൻ ഇസ്ഹാഖ്.
അറിയോ? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്ന അവസരത്തിൽ അബദ്ധം വരാതിരിക്കാനും കേട്ടുകേൾവികളും ഐതിഹ്യങ്ങളും കൂടിക്കലരാതെ സത്യസന്ധമായിക്കൊണ്ട് കണിശമായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ, ഹദീസ് റിപ്പോർട്ടിനെ പാലിക്കുന്ന മുഴുവൻ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സഹാബ് കിതാബ് തിയറി വൽ മഗാദി എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ കിതാബ് ഉണ്ടാക്കിയത്. ആ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറഞ്ഞ വാക്കാണ് ഉദ്ദേശിച്ചത്, ലമ്മാ കാന യൗമു സാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച ഏഴാം ദിവസമായപ്പോൾ അബ്ദുൽ മുത്തലിബ് ഒട്ടകത്തിനെ അറുത്തു, വലീമത്തറുത്തു. ഒരു കുട്ടി പിറന്നാൽ ആ കുട്ടി പിറന്നതിന് ശുക്രാക്കിക്കൊണ്ട് നന്ദിയായിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം അബ്ദുൽ മുത്തലിബ് നടത്തിക്കുമായി പോയി. കുറൈശി നേതാക്കന്മാരൊക്കെ വിളിച്ചു വരുത്തി, അവർക്ക് ഭക്ഷണം നൽകി, അവരെ സൽക്കരിച്ചു, നല്ലൊരു സൽക്കാരം. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് ആരായാനുള്ളത്? കുട്ടിക്ക് പേരെന്താ ഇട്ടത്? എന്താ പേര്? ഫലമാക്കലു. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചോദിക്കുന്നു, പേരെന്താ ഇട്ടത്? ഇവിടെ ചോദിക്കും, അറുത്തിട്ടാണോ പേരിടലി? ഇടക്കൊരു ചുറ്റു മസാല പഠിക്കാം. മുടികളയണം, അറുക്കണം. അക്കൈക്കറുക്കലുണ്ട്, മുടികളയലുണ്ട്, പേരിടണം. ഈ മൂന്നെണ്ണം ഒത്തു വന്നാൽ ആദ്യം എന്തിനാണ് സ്ഥാനം? ചുറ്റും പഠിക്കണം, ആദ്യം പേരിടണം. ഉമ്മമാമനത്തെ മനസ്സിലാക്കി വെച്ച് ആദ്യം പേരാവരണ്ട. പേരിട്ടതിന് ശേഷം ബാക്കി രണ്ട് കാര്യമുണ്ട്. അസീക്കാർക്കുന്നോ മുടികളയുന്നോ? ചിലപ്പോ രണ്ട് കാര്യമുണ്ടെങ്കിൽ അസീക്കാർക്കലാണ് ആദ്യം ചെയ്യേണ്ടത്, മുടികളയൽ പിന്നെ. അത് ഓർമ്മിക്കാൻ നല്ലൊരു പണിയുണ്ട്. അസീക്കാർക്കാൻ വേണ്ടി കുറച്ച് വലിയ കത്തിയാണല്ലോ, അതുകൊണ്ട് ജ്യേഷ്ഠം കത്തി എന്ന് ഓർമ്മിച്ചു വെക്കാം. മുടികളയാൻ ചെറിയ ബ്ലേഡേലോ ഉണ്ടു, അപ്പൊ അഞ്ചം കത്തി എന്ന് ഓർമ്മിച്ചു വെച്ചാൽ ജ്യേഷ്ഠം കത്തി, അഞ്ചം കത്തി. ഇതാണ് അവിടെ തർത്തീത്. അതുപോലെ അടീക്കടക്കുന്നില്ലേ എന്ന പേരിട്ടതിന് ശേഷമാണ് മുടികളയേണ്ടത്. ഇതാണ് സിക്കു മസാല. ചിലയിടത്ത് മുടികളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മുതലാർക്ക് അവർ പേരിട്ടുതരണമെന്ന് പറയും, പേരിട ഇടലാകും, പക്ഷേ സുന്നത്താക്കപ്പെട്ട തെറുത്തീപ്പ് മാറിപ്പോയി. കടയിൽ വെച്ച് ഞാൻ പറഞ്ഞു, പശ്ചാത്തലം അന്നേരം ചോർന്ന് വയ്യായിപ്പോയി. അന്നേരം പറയും, മറ്റേ മുതലാർക്ക പേരിട്ടത് മുടി കളഞ്ഞതിന് ശേഷം. മറ്റേ മുതലാർക്കയും വേണ്ട, ഇതും വേണ്ട, മുത്തിനബിയുടെ സുന്നത്താ നമ്മൾ നോക്കുന്നു. മറ്റേ മുതലാർക്ക വേണമെങ്കിൽ ശരിയായിക്കൊള്ളു, അതൊന്നും നമുക്ക് ഇത്തിവായിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് അബദ്ധം വെച്ചിട്ടുണ്ടാവാം. എന്തായാലും അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചത് മാസമ്മയിച്ചവര് എന്താ പേരെ കുട്ടിക്ക് പേരിട്ടത് എന്ന. ഞാൻ മുഹമ്മദ് എന്ന പേരാണ് വെച്ചിരിക്കുന്നത്. കുറേശികൾക്കൊരു അത്ഭുതം, മുഹമ്മദും ചെവി മുളച്ചതിന് ശേഷം കേട്ടിട്ടില്ലല്ലോ ഈ പേര്. പൂർവ്വപിതാക്കന്മാർക്ക് പാരമ്പര്യമായി എത്തുപോകുന്ന ആ നാട്ടുനടപ്പിൽ നിന്നും നിങ്ങൾ മാറിയിട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പേരാണല്ലോ നിങ്ങളെ കുട്ടി കിട്ടത്, അതുകൊണ്ട് പേരൊന്ന് മാറ്റണം എന്നാണ് കുറൈശികൾക്ക് അബ്ദുൽ മുത്തലിബിനോട് പറയാനുണ്ടായത്. അബ്ദുൽ മുത്തലിബ് പറയുന്നു, മാറ്റൂല, ആ പേരിടാൻ എനിക്കൊരു വൈജ്ഞാനത്തുണ്ട്, ആ പേര് നൽകാൻ എനിക്കൊരു ഹുജ്ജത്തുണ്ടൊരു തെളിവിന്റെ പിൻബലത്തോടുകൂടിയാണ് ഞാൻ പേർത്തിരിക്കുന്നത്. എനിക്ക് തോന്നിയ പോലത്തെ പേരല്ല. ആ പേര് എന്തൊരർത്ഥമാണോ സൂചിപ്പിക്കുന്നത്, ആ രീതിയിൽ എന്റെ കുഞ്ഞ് വളർന്നു വരും, ആ കുഞ്ഞ് മുഹമ്മദായി മാറും, എല്ലാവരും എല്ലാ കാലത്തും എല്ലാ വിധേനയും ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്ന ഒരവസ്ഥ എന്റെ മകന് വരാൻ പോകുന്നുണ്ട്, എന്റെ പേരക്കുട്ടിക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും അതല്ലാന്റെ വക്കൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കുറേശ്ശികൾക്ക് പിടിച്ചില്ല. ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയ റഹ്മത്തുല്ലാഹി അലൈഹി, വലിയ മഹാന കുഞ്ഞായി മുസ്ലിയ, ചിലപ്പം ബാങ്ങാട്ടക്കലും കുഞ്ഞായി മുസ്ലിയാറും എന്ന് പറഞ്ഞിട്ട് ഫലിതം പറയുന്ന ഒരാൾക്കാന്ന് പറയുന്നുണ്ട്.
മാങ്ങാട്ടത്തിനും കുഞ്ഞായ മുസ്ലിയോ? കുഞ്ഞായി മുസ്ലിയാണ് വലിയ പരിതക്കാരനാണ്. കേട്ടാൽ ശരിക്കും ഊറി ഊറി ചിരിക്കാൻ പറ്റുന്ന വാചകങ്ങൾ ഇതായിരിക്കും ബഹുമാനപ്പെട്ടവരുടെ. പക്ഷേ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് പറഞ്ഞുകൊണ്ടിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പതിതങ്ങൾ കെട്ടിച്ചമച്ച് കുഞ്ഞായി മുസ്ലിയാരുടെ പതിതങ്ങളാണ് എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തപ്പെടുന്ന പുസ്തകങ്ങൾ കമ്പോളങ്ങളിൽ കിട്ടും. മുഴുവൻ കുഞ്ഞായി മുസ്ലിയാരതല്ല. കുഞ്ഞായി മുസ്ലിയാരുടെ പതിതമുണ്ട്, പക്ഷേ അതിന്റെ പിന്നെല്ലാം വലിയ ആന്തരാർത്ഥങ്ങളും ഹിക്മത്തുമുള്ള അടങ്ങിയ വാചകങ്ങളായിരിക്കുമ്പോൾ മഹാനായ വലിയാണ് കുഞ്ഞായി മുസ്ലിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നൂൽ മദനി എന്ന് പറഞ്ഞ വലിയ ഒരു കാവ്യം മഹാനവകൻ രചിച്ചിട്ടുണ്ട്. അറബി പദം കാണും, ഉറുദു പദം കാണും, പഴയ മലയാളം കാണും, പുതിയ മലയാളം കാണും, തമിഴ് കാണും, പല ഭാഷകളും കൂട്ടിക്കലർത്തിയിട്ട് അതിന്റെ ആ കെട്ടയിട്ട കുറച്ച് പണിയുണ്ടോ? പക്ഷെ ഇപ്പോൾ പാടാൻ അറിയുന്ന ആളുകളും പാടിയാണത് ഗ്രഹിക്കാവുന്ന ആളുകളും ഇല്ലാന്നതാണ് യഥാർത്ഥം. ഏതാണ്ട് 10-75 കൊല്ലം മുമ്പ് പ്രിന്റ് ചെയ്ത ഒരു കിതാബിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കൂമത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്ന് രാത്രി ഹദ്റത്തൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 8:30-9 അവസരത്തിൽ വീട്ടിലേക്ക് മടങ്ങും. റബീഉൽ അവ്വൽ 11 അസ്തമിച്ച 12-ാമത്തെ രാവിലെ തളിപ്പറമ്പിൽ മണ്ണക്കടുത്ത് കിടി താബ് സ്കൂളിന്റെ അടുത്ത് ഒരു വീട്ടിന്റെ മേലെ നൂൽ മധുരം ഉഴപ്പതാണ്ട് ആ വീട് ഇന്ന് പൊളിച്ച് 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 തറയിലേക്ക് എത്തി. അത് ആ വഴിപോകുന്ന ആളെ പണയം നോക്കിക്കോ. സിരി സാഹിബ് സ്കൂളിന്റെ ഗേറ്റിന്റെ ഇടഭാഗത്തിന് നേരെ ഭാഗത്ത് തെക്കുവാസം നോക്കിയാൽ ഒരു പുരണ്ട് പൊളിച്ചിപ്പൊ തറയാക്കി അടുത്ത കാലത്താ പൊളിച്ചത്. ആ വീട്ടിന്റെ മേലെ വെച്ചിട്ട് നൂൽ മതമാണ് കേട്ടാണല്ല ഇപ്പം കുറേ വർഷന്മാർ. അന്ന് ഞാൻ 8 വയസ്സിൽ പ്രായം ചെറിയ പഠിച്ചാൽ ഈ മദ്രസയിൽ ഇരിക്കാൻ എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്നൊരാഗ്രഹം നെയ്ച്ചോറ് കഴിക്കാനുള്ള താല്പര്യത്തിന് വേണ്ടിയല്ല, മജ്ലിസിലിരിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ തോന്നിപ്പു. അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിലും ആ നേടിപ്പൊടി കയറി വന്താ നടക്കും നോക്കാൻ മതി മെല്ലനെ കയറി. എന്താ കാഴ്ച? രണ്ട് നിരയായിക്കൊണ്ട് വയസ്സന്മാരങ്ങിരിക്കുന്നുണ്ട്. ഈസ്റ്റിന്റെ സമുദ്രം ഇങ്ങനെ തല തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പാടുന്ന പാട്ടാണ് പുണ്യ തലം വിട്ട് മന്നവൻ പൊയ്യലാദനയിട്ടതാ കണ്ണുനീരൊഴിത്ത തൗബ കബൂല ദുഞ്ഞിമൂലമേ. അജ്മീരൊക്കെ പോയാലുണ്ടല്ലോ, കവാലി പാടും. ഈ കോലത്തിൽ പുണ്യ തലം വിട്ട് മന്നവൻ പൊയ്യലാദനയിട്ടത പ്രസിദ്ധമായ ഒരു ഹദീസിനേക്കാണ് അവരെ ചൂണ്ടിയത്. അവസരമുണ്ടെങ്കിൽ ആ ഹദീസ് നിങ്ങൾക്ക് കേൾക്കാം. പുണ്യ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗം, വിട്ട് മന്നവൻ എന്ന് പറഞ്ഞാൽ റബ്ബു സുബ്ഹാനഹു വ തആല, ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാമിനെ താമസം മാറ്റിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാലം കരഞ്ഞു, ദുഃഖിച്ചു കരഞ്ഞു, കണ്ണുനീരൊഴുകിത്ത തൗബ കബൂലതും നബി മൂലമേ. ദന്നനോഹി നബി മരക്കലം തങ്കിവിത്ത മുഹമ്മദ ഒരാള് പാടുന്നു തങ്കിവിത്ത മുഹമ്മദ എന്ന് പറയുമ്പോൾ സദസ്സിന് മുഴുവനും തിന്നുന്നു. അതാ ബഹുമാനപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലായിക്കൊണ്ട് സഞ്ചരിക്കുന്ന അവസരത്തിൽ വക്കാന ഫീ സുൽബി നൂഹിൻ അലൈഹി സ്വലാം കപ്പലിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിക്കുന്ന കാലത്ത് നൂഹ് അലൈഹി സ്വലാമിന്റെ മുടിവിൽ അമീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറായിട്ടുണ്ടായിരുന്നു. വിശാലത്തിന്റെ ഉരുള്ള പിന്നിൽപ്പെട്ട മുറസലാണല്ലോ ബഹുമാനപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ കപ്പലിന് അല്ലാഹു തആല രക്ഷ നൽകി. അതാ മരക്കലം കപ്പൽ തങ്കിവിത്ത മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാരവൾ പറയുന്നു മണ്ണിലാകുമുണ്ട് കാമതിൽ അന്നസീബലിക്കില്ലയോ, അന്നസീബലിക്കില്ലയോ.
മഹാനായ മുസ്ലിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനും തങ്ങളുടെ റൗദാത്തിലേക്ക് സിയാറത്ത് ചെയ്യുവാനും തങ്ങളുമായുള്ള സുഹൂദിൽ ലയിക്കുവാനും ഇഷ്ടു പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, മണ്ണിലാകും ഞാൻ മരിച്ച് കബറിൽ അകപ്പെടുന്നതിന്റെ മുമ്പായി കൊണ്ട് ചെണ്ട് കാമ്പതിൽ അവിടെ പോയി കാണുന്നവരിൽ അന്നസീബനിക്കില്ലയോ, ആ മഹാഭാഗ്യം എനിക്കില്ലേ, ഇല്ലാതെ പോയോ എന്ന് മഹാനവർകൾ എല്ലാ പദ്ധതിയും അവസാനത്തിൽ ഇത് ജനങ്ങളോടും ഏറ്റുപാടുന്നു. ഒന്ന് രണ്ടു വരി കാണപ്പെടാം, കണ്ടില്ലേ? ആ കൂട്ടത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബ് പേരിട്ട പേര്. മൂന്നും എന്ന് പറഞ്ഞാൽ ഒന്ന് അതാ മുഹമ്മദ് മീം ഹാ മീം ദാ, നാലക്ഷരം വരുന്നൊരു പേര്, നാലക്ഷരം വരുന്നൊരു പേര്. വെളുത്ത് ദാദാ, ദാദാ എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷയിൽ ഉപ്പാപ്പ. അബ്ദുൽ മുത്തലിബ് പേര് വിളിച്ചു, നാലക്ഷരം കൊണ്ട് എഴുതാവുന്ന ഒരു പേര് അബ്ദുൽ മുത്തലിബ് പേരക്കുട്ടിക്ക് പേര് വിളിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂണ്ടു മൊണ്ടളുത്തിനാൽ വെളുത്ത് ദാദ ഭേദമൈ വേണ്ടയണ്ട് ചണ്ട തങ്ങൾ വേഗമേ കുറൈശികൾ. കുറിച്ചുകൾക്കൊന്നേ പറയാനുള്ളൂ, വേണ്ട വേണ്ട ഈ പേര് വേണ്ട, ഈ പേരൊന്ന് മാറ്റണം. പിതാക്കന്മാരുടെ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു പോയിരിക്കുന്നു, പുതിയ പേര് ആക്കപ്പെട്ടിരിക്കുന്നു, മാറ്റണം എന്ന്, വേണ്ട എന്ന് അടങ്ങിയും കുറിച്ചുകൾ ഒന്ന് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല അവർക്ക് പറയാനുള്ളത് ഈ പാട്ട് പറഞ്ഞേക്കുമ്പോ ചില കുഞ്ഞുങ്ങളെ കണ്ടു ചിരിക്കാറുണ്ടായിരുന്നു. എന്താ ഈ പറയുന്നത്? ആണ്ടുള്ളാരിൽ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുകളെ കൂട്ടത്തിൽ ആണ്ടുള്ളാരിൽ. ആയുള്ളാരിൽ എന്ന് പറഞ്ഞാൽ ആയുസ്സോടുകൂടി ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ. ആരാളുള്ളത് ഈ നാമുള്ളാർ, ഈ പേരുള്ളാൽ. അപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ മരിച്ചുപോയവരുടെ കൂട്ടത്തിലോ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലോ മുഹമ്മദ് എന്ന പേരുള്ള ആൾ നാട്ടിലേ കാണാനില്ല, അതുകൊണ്ട് മാറ്റണം. ഇതാണ് കുറേശികൾക്ക് അബ്ദുൽ മുത്തലിബിനോട് പറയാനുള്ളത്. മഹാസവയവരങ്ങൾ പറയുന്നു, വേണ്ടും നാമം കൊണ്ടുള്ളവരെ കാണുവതേത് നാളിലോ, വേണ്ടും നാമം ആ നാട്ടിനും അവിടുത്തെ സ്വഭാവത്തിനും അവിടുത്തെ മഹിമക്കും സൗന്ദര്യത്തിനും എല്ലാ നിലക്കും ഒത്തിണങ്ങുന്ന പേര്, വേണ്ട പേര് തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരുള്ളവരെ ഞാൻ ഏത് കാലത്താണ് പറയുക? വേണ്ടും നാമം കൊണ്ടുള്ളവരെ കാണുവതേത് നാളിലോ. മഹാനവറുകൾ പറഞ്ഞിരിക്കുന്നു അബ്ദുൽ മുത്തലിബിന്റെ ഇൽഹാം മുഖേനയാണ് മുഹമ്മദ് എന്ന് പേരിട്ടിരിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കൂടി പറഞ്ഞിട്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം ലാസ്റ്റോ സഹത്തം വല യസ്ഹസുറുള്ള വർണ്ണമാതിരി മുന്തൂല ബിന്ദൂല അതാണ് പറഞ്ഞിട്ട് തുടക്കം മാത്രം, ഒരു തുടക്കം മാത്രം. കറക്റ്റ് ടൈമിൽ തുടങ്ങണം, കറക്റ്റ് ടൈമിൽ വിളിക്കണം. പറ്റില്ല മുഹമ്മദ് എന്ന പേരിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എണ്ണിയാലൊടുങ്ങാത്ത നാമങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത മഹത്തായ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഇമാം അല്ലാഹു തആലക്കുണ്ട് ഇല്ലേ? ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുൽ അഅലമാണ് അല്ലാഹ് എന്നുള്ള ഇസ്മുൽ ജലാൽ. അത് പിന്നെ കൊടുത്താൽ പോലും എനിക്കങ്ങ് അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കുടിക്കുമ്പോ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒത്തു കുടിക്കില്ലേ മര്യാദ? നന്ന തൊണ്ട കേട്ടിട്ട് തൊണ്ട വരുന്ന മരണ്ടാണെന്ന് ഞാൻ കുടിച്ച കേട്ടിട്ട് തൊണ്ട വരണ്ട് വെക്കേണ്ടത് പറഞ്ഞിട്ട് നമുക്ക് തൊണ്ട വരട്ടിട്ടില്ല. എന്താ വേഗം നിർത്തും, കൃത്യ സമയത്ത് നിർത്തും.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആത്മാവുൽ ഇലാഹിന്റെ കൂട്ടത്തിൽ സുൽത്താൻ ആത്മാഇഹി അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് ഇസ്മുൽ ആലം, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല. ഈ ഇസ്മുൽ ജലാലത്തിന്റെ തൊട്ടടുത്ത് എഴുതപ്പെടുന്ന ഏതെങ്കിലും ഒരു മഖ്ലൂഖിന്റെ ഒരു സൃഷ്ടിയുടെ നാമമുണ്ടെങ്കിൽ മുഹമ്മദ് എന്ന പേരല്ലാത്തൊരു പേര് ലോകത്ത് കാണിച്ചു തരാൻ ആർക്കെങ്കിലും സാധ്യമാണോ? അഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അല്ലാഹ് പറഞ്ഞുടനെ ഒരു ഹറഫിന്റെ വ്യത്യാസമില്ലാതെ മുഹമ്മദ് എന്ന പേര് തൊട്ടടുത്ത് വെക്കപ്പെട്ട പേരുണ്ടെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താക്കപ്പെട്ട ഇസ്മുല്ലാഹെന്ന പേരല്ലാത്തവ ഏത് വ്യക്തിയുടെ പേരാണുള്ളത് ലോകചരിത്രത്തിൽ അർശമുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ സാധ്യമാണോ? നേരത്തെ സ്വാഗതപ്രാർത്ഥന